മലയാളിയുടെ ദൃശ്യബോധം യഥാർത്ഥത്തിൽ നാടകീയമാണ്, രേഖീയവുമാണ്. വളരെ സംക്ഷിപ്തമായിട്ടൊരു വാചകത്തിൽ പറയാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് പറയാം. അതിനകത്ത് സംഗീതമുണ്ട്, എല്ലാ തരത്തിലുള്ള ഇന്ദ്രിയാനുഭവങ്ങളുമുണ്ട്, എല്ലാത്തിനെയും ഒരുമിച്ച് വളരെ നാടകീയമായിട്ടും വളരെ രേഖീയമായിട്ടും കാണിക്കുന്ന ഒരു പ്രകൃതമാണ് കേരളത്തിലെ അനുഷ്ഠാന പാരമ്പര്യങ്ങളിൽ, നാടൻ കലകളിൽ. കേരളത്തിൻ്റെ രേഖാചിത്രം പാരമ്പര്യം എന്ന് പറയാൻ പറ്റുമോ, അതിനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം രേഖാചിത്രങ്ങളിൽ ഒറ്റപ്പെട്ട ഒരു ചിത്രരാമായണം സ്റ്റേറ്റ് ആർക്കൈവ്സിലുള്ള, അത് ഒറ്റപ്പെട്ടതാണ്. അതിനോട് ഇണയായിട്ട് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന സമാനമായിട്ടുള്ള ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. എങ്കിൽ പോലും അതിനകത്ത് കാണുന്ന രേഖകൾ, പിന്നെ മ്യൂറൽ പെയിൻറ്റിങ്ങുകളിൽ കാണുന്ന വർത്തുളമായിട്ടുള്ള രേഖകൾ, ഹീറോ വർഷിപ്പ് നമ്മുടെ ഇടയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യ ബോധമാണ്, ഒരു ഐക്കൺ, ഒരു വിഗ്രഹം. അതുപോലെ നമ്മുടെ അതേസമയം നമ്മൾ വളരെ അമൂർത്തതയുടെ ശക്തമായിട്ടുള്ള പ്രഖ്യാപനം നടത്തുന്ന മനുഷ്യരാണ് വിഷ്വലായിട്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നാഗത്തറ നോക്കുക, അല്ലെങ്കിൽ ധാരാളം ചിത്രകൂടക്കല്ലിൻ്റെ ഷേപ്പ് തന്നെ നോക്കുക, അതുപോലെ നമ്മുടെ കളം എഴുതുന്ന സമ്പ്രദായം, കളമെഴുത്തിൽ വീര ആരാധന ശക്തമായിട്ടുണ്ട്. പക്ഷെ അതോട് ചേർന്ന് തന്നെ ധാരാളം ജോമെട്രിക് ആയിട്ടുള്ള കളങ്ങളുണ്ട്. ജോമെട്രിക് ആയിട്ടുള്ള ഒരു ഷേപ്പിലൂടെ ഭഗവതിയെ, മുഴുവൻ ഭഗവതിയെയും മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളായിരുന്നു നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിൽ ഇപ്പോൾ നമ്മളൊരു ദൃശ്യ അനുഭവം കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് യഥാർത്ഥ ജീവിതം തപ്പിപ്പോണ ആൾക്കാരേ ആയിരുന്നില്ല ഈ പ്രദേശത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ. പക്ഷെ നമ്മളെപ്പോഴാണ് ഇപ്പം ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്ന ഒരു ജീവിതം അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഇത് എന്താ വരച്ചത്, നിങ്ങൾക്ക് എൻ്റെ ചായ വരുത്തി വരയ്ക്കാമോ എന്നൊക്കെ ഏത് ചിത്രകാരനോടും ചോദിക്കുന്നവരാണ് നമ്മൾ. പിന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ള ആധുനിക ചിത്രകാരന്മാരാണെങ്കിലോ പരിപൂർണമായും നിലനിൽക്കുന്ന എന്തിൽ നിന്നോ ഗംഭീര വിച്ഛേദമാണ് ഞങ്ങൾ നടത്തുന്നതെന്നുള്ളൊരു വ്യാജേന, വലിയ അബ്സ്ട്രാക്ഷനാണ് നമ്മൾ ചെയ്യുന്നത്, അതൊരു പുത്തനാണ് എന്നൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അതിനോട് നമ്മൾ സമൂഹം റെസ്പോണ്ട് ചെയ്തതാണെങ്കിലോ മനസ്സിലാവാത്തക്കല്ല എന്നാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ഈ അമൂർത്തത മനസ്സിലാവായൊന്നുമില്ല. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ, ഈ നാടൻ നാടോടി ബോധങ്ങൾ, അനുഷ്ഠാന ബോധങ്ങൾ, നമ്മുടെ ജാതിപരമായും നമ്മളുടെ പലതരത്തിലുള്ള അനുഷ്ഠാന പാരമ്പര്യങ്ങളുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന വിഷ്വൽസിന്, ആ ദൃശ്യ സംസ്കാരത്തിന് നമ്മൾ ആ രീതിയിൽ മനസ്സിലാക്കുന്നില്ല. നമ്മളതിനെ ജാത്യാചാരമായിട്ടോ മതാചാരമായിട്ടോ ഒക്കെയാണ് മനസ്സിലാക്കുന്നത്, അത്തരം ഐഡൻറ്റിറ്റിയാണ് നമ്മളതിന് കൊടുക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ മറ്റൊരു ചരിത്രം ഉണ്ടായിരുന്നു. ഈ പറയുന്ന നമ്മളീ പറയുന്ന ഹിന്ദു ഇന്ത്യയൊക്കെ ഉണ്ടാവണേന് വളരെ മുമ്പേ ഇവിടെ ഉള്ള പല തരത്തിലുള്ള വിഷ്വൽ കൾച്ചർ, ആ കൾച്ചറിനെ നമ്മൾ എന്തിലേക്കൊക്കെയോ ചുരുട്ടിയെടുത്ത്, ചുരുട്ടിക്കൂട്ടി വെക്കാൻ പറയില്ലേ, അങ്ങനെ നമ്മൾ നമ്മുടെ സംസ്കാരത്തെ ചുരുട്ടി വെച്ചതിന് ശേഷം നമ്മൾ അതിന് ഒരു വലിയ പങ്കിനെ നമ്മൾ മനസ്സിലാകാതെ, നമ്മൾ അതിനോട് കലയുന്ന രീതിയിൽ സമീപിക്കാതെ വിട്ടുകളയാണ്. അത് അനുഷ്ഠാനം മാത്രമാണ് എന്ന് പറയാണ്. അതോടുകൂടി നമ്മൾ ശൂന്യരായി. പിന്നെ നമുക്ക് എന്താ ഉള്ളത്? അത് ഒരു പക്ഷെ കൊളനൈസേഷൻ്റെ ഫലമായിരിക്കാം. നമുക്ക് പിന്നെയുള്ളത് രാജാ രവിവർമ്മ മാത്രമായി. അപ്പോൾ രാജാ രവിവർമ്മ എന്താ ചെയ്തത്? അദ്ദേഹം കുറ്റമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അദ്ദേഹം സത്യത്തിൽ ചെയ്തത് കാണുന്ന കാഴ്ചയെ ഒരു പുത്തൻ രീതിയിൽ അവതരിപ്പിക്കാം. ഇപ്പം നമ്മൾ ഇത്രയും കാലം ഒരു ഇല കണ്ടാൽ അതിനെ, ആ ഇലയുടെ ഷേപ്പിനെ, ആ ഷേപ്പിൽ നമ്മളൊരു വീര ആരാധന തന്നെ ഉണ്ടാക്കുന്ന ഒരു വീരനെ അല്ലെങ്കിൽ വീരത്തിയെ, നമ്മൾ ഭഗവതിയെ നമ്മൾ ആ ഇലയുടെ ഷേപ്പിലൊക്കെ കൊണ്ടുവരാറുണ്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ജോമെട്രിക് ഷേപ്പിൽ കൊണ്ടുവരാറുണ്ട്. പക്ഷേ ഇതേ ഇലയെ തന്നെ കണ്ണുകൊണ്ട് കണ്ട ഇലയായിട്ട് കാണിക്കാമോ എന്നുള്ളതാണ്. അത് നമ്മുടെ ഇടയിൽ ആർക്കും അറിയാത്ത വിദ്യയായിരുന്നു. അതുകൊണ്ട് തന്നെ രവിവർമ്മയ്ക്ക് അത് പഠിക്കാൻ വേണ്ടി ദൂരദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള അതൊരു ഒരു വെസ്റ്റേൺ സംഗതിയായിട്ട് നമ്മുടെ ഇടയിൽ വന്നു. അതങ്ങനെ പഠിക്കേണ്ടി വന്നു, കഷ്ടപ്പെട്ട്. ഗീത കപൂർ പറയും പോലെ എന്താണ്, പ്രോമിത്യൂസ് ഗ്രീക്കുകാർക്ക് തീ കൊണ്ടു കൊടുത്ത പോലെയാണ് നാച്ചുറലിസം രവിവർമ്മ നമുക്ക് കൊണ്ടു തന്നത് എന്ന്. അത് ശരിയാണ്. ആ സ്ട്രഗിളിനെ നമ്മൾ മനസ്സിലാക്കുകയും ഹീസ് എ പയനിയറിങ് മോഡേണിസ്റ്റ് എന്ന് അടുത്ത കാലത്ത് 1990s കലാചരിത്രം അദ്ദേഹത്തെ വീണ്ടെടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ രവിവർമ്മ നമുക്ക് തന്നത് പോസ്റ്റ് രവിവർമ്മ ജീവിതങ്ങൾ, രവിവർമ്മയ്ക്ക് ശേഷമുള്ള കേരളത്തിലെ ഒരു വലിയ, വളരെ കേരളത്തിലെ സമൂഹത്തിലെ ചിത്രകാരന്മാർ ഇത്രയധികം സ്വാധീനിച്ചിട്ടുള്ള മറ്റൊരു ചിത്രഭാഷയില്ല നാച്ചുറലിസം പോലെ. അപ്പം കണ്ടത് അതേപടി പകർത്തുക, പകർത്തും കലയോ ചിത്രണം എന്ന് ചോദിക്കേണ്ട അവസ്ഥ എത്തിക്കും വിധത്തിൽ ചിത്രകല എന്ന് പറയുന്നത് പകർത്തുന്ന വിദ്യയാണ്
ഇപ്പോൾ ഫൈൻ ആർട്സ് കോളേജിൽ ഇന്നും നമ്മൾ പകർത്തുന്ന വിദ്യയും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ചിത്രം ഒരു ചിന്തയാണെന്നുള്ളോർത്തോളം ഇന്ന് പുതിയ ഒരു അക്കാഡമിക്സും ലഭ്യമാകുന്ന പുതിയ ബോധമാണ് അത്. ഇന്നത്തെ പുതിയ ഒരു ഒരു കലാവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇടയിൽ കുറച്ചൊക്കെ കാണാൻ തുടങ്ങിയിട്ടുള്ളതാണ്. പക്ഷെ നമ്മുടെ ഇടയിൽ മിക്കവാറും ഉണ്ടായിരുന്നത് ഈ പകർത്തും കലയാണ് ചിത്രം എന്നുള്ള ധാരണയാണ്. ഇത് അക്കാഡമിക് ആർട്ട് സ്കൂൾ ലേണിംഗ് എന്ന് നമ്മൾ പറയുന്ന നമ്മുടെ മുമ്പിൽ ധാരാളം പരിചിതരായിട്ടുള്ള പോർട്രേറ്റ് വിദഗ്ധർ, രംഗപടം വരച്ചിരുന്നവർ, സിനിമയ്ക്ക് പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്തിരുന്നവർ, പലതരത്തിലെ ഛായാപടങ്ങൾ ചെയ്തിരുന്ന നൂറായിരം ആളുകൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു കുറേ അജ്ഞാതരായിട്ടുള്ള ചിത്രകാരന്മാരുടെ കൂടി ഒരു ഒരു ലോകമാണത്. നമ്മളതിനെയൊന്നും ചരിത്രവൽക്കരിച്ചിട്ടില്ല. നമ്മൾ ചിത്രകാരന്മാർ തൊഴിലാളികളും സാഹിത്യകാരന്മാർ മുതലാളികളുമായിട്ടുള്ള ഈ സംസ്കാരത്തിൽ ചിത്രം വരച്ചിട്ട് എന്ത് കാര്യം, അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു വലിയ ചോദ്യം നമ്മൾ ചിത്രകാരന്മാരുടെ ആരുടെ മുമ്പിൽ ഉയർത്തിയിട്ട് അവരെ തോൽപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഈ സമൂഹം അങ്ങനെയാണ് അവരെ തോൽപ്പിച്ചത്. അതായത് നിങ്ങൾ എന്ത് ചെയ്താലും ഇത് എവിടേക്ക് പോകാനാ, നിങ്ങളൊരു കവിത എഴുതിയാൽ അത് പ്രസിദ്ധീകരിക്കാനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നിങ്ങളൊരു ചിത്രം വരച്ചാലോ, അത് എന്തിനുള്ളതാ, ഇതിപ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കാൻ, ആ ചോദ്യത്തിന് ഉത്തരം ചിത്രകാരൻ്റെ കയ്യിലും ഇല്ലാതിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു 20-ാം നൂറ്റാണ്ടിൽ. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ ജനങ്ങളിൽ വേരുണ്ടായിരുന്ന നാടകീയവും രേഖീയവുമായിട്ടുള്ള ഒരു ബോധത്തെ, വളരെ ജോമെട്രിക്കും ഇൻ്റലക്ച്വലുമായിട്ടുള്ള ഒരു വിഷ്വൽ കൾച്ചറിനെ മറന്നുപോയി കാണുന്ന ലോകത്തെ പകർത്തുന്ന കലയാണ് ചിത്രകല എന്ന് തെറ്റിദ്ധരിച്ച, അല്ലെങ്കിൽ അത് മാത്രമാണെന്ന് ധരിച്ച ചിത്രകാരന്മാരുടെ മുമ്പിൽ ഉപജീവനത്തിൻ്റെ പ്രശ്നങ്ങൾ മാത്രം എടുത്തിട്ട സാംസ്കാരികമോ രാഷ്ട്രീയമോ ആയ പ്രശ്നങ്ങൾ ചിത്രകാരൻ്റേതാണെന്ന് അവർ പോലും മനസ്സിലാക്കാതെ പോയ ഒരു 20-ാം നൂറ്റാണ്ട് നമുക്കുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് പക്ഷേ നമുക്ക് കാനായി കുഞ്ഞിരാമനെ പോലെ ഒരാളുള്ളത്. ഈ 20-ാം നൂറ്റാണ്ടിൽ തന്നെയാണ് നമുക്ക് KCS പണിക്കരെ പോലെ ഒരാളുള്ളത്. പണിക്കരുടെയൊക്കെ വലിയൊരു സംഭാവന എന്ന് പറയുന്നത് ഈ പറയുന്ന പകർത്തും കലയാണ് ചിത്രം എന്ന് പറയുന്ന ഒരു ധാരണയെ വളരെയധികം തിരുത്തി കുറിച്ച ഒരു സൗത്തിൽ നിന്നൊരു മോഡേണിസം കൊണ്ടുവന്ന, പക്ഷെ അവരുടെ മോഡേണിസത്തിൻ്റെ ഒരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിലനിൽക്കുന്ന സമൂഹത്തിനകത്തുള്ള മനുഷ്യരെ മുഖവിലക്കെടുത്തുകൊണ്ടും അവരുടെ ഉള്ളിലുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ ഉള്ളിലൂടെ അതിൻ്റെ പുറത്ത് കാണുന്ന തോടിനെ പൊളിച്ച് കളഞ്ഞിട്ട് ജനങ്ങളുമായി ഇടപഴകി ഒരു പുതിയ അല്ലെങ്കിൽ പഴമയുടെ മറ്റൊരു കണ്ടിന്യൂറ്റി കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല. പഴമ എന്ന് പറയുന്നത് എപ്പോഴും മോശമല്ല. പക്ഷേ പണിക്കരെക്കുറിച്ചോ അല്ലെങ്കിൽ ആ തലമുറയ്ക്കോ ഇവിടുത്തെ ഉണ്ടായ മിക്കവാറും എല്ലാ ആധുനിക ചിത്രകാരന്മാർക്കും പറ്റിയൊരു വലിയ പ്രശ്നമായിട്ട് ഇന്ന് എനിക്ക് ഈ സമയത്തിരുന്ന് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് അവർ ആധുനിക ചിത്രകാരൻ എന്ന ഒരു തീവ്ര വ്യക്തിനിഷ്ഠമായിട്ടുള്ള ഒരു തീവ്രവാദം അതിൽ പെട്ടുപോയി. ഈ തീവ്രവാദം സമൂഹം ഭംഗിയായിട്ട് ഒഴിവാക്കുകയും ചെയ്തു. സത്യത്തിൽ ആധുനിക കലാകാരൻ ഒരു ഊശാന്താടിയും സഞ്ജീക്കാരനുമൊക്കെ ആണ്, ഒരു മദ്യപനും ഒക്കെ ആണ് എന്ന് ഒരു ധാരണയിലേക്ക് മാറിപ്പോയത് ഒരർത്ഥത്തിൽ ബൗദ്ധികതയെക്കുറിച്ചൊക്കെ നമുക്കുള്ള കുറേ മണ്ടത്തരം ധാരണകളാണ് ഒരു പുറത്ത്. മറ്റൊരു പുറത്ത് മുകുന്ദൻ്റെ ഡൽഹി എന്ന് പറഞ്ഞ നോവലിൽ അരവിന്ദൻ എന്നുള്ള കഥാപാത്രം പറയുന്നുണ്ട്, അത് ഞാനിങ്ങനെ ചെതല് പോലെ പൊടിഞ്ഞു പോവാണല്ലോ. ശരിയാണ്, കാരണം സമൂഹത്തിനും കാലത്തിനും യോജിക്കാതെ എന്തൊരാൾ ചെയ്താലും അയാൾ ചെതലാവും. അത് അയാളുടെ ചരിത്രപരതയാണ്, അത് നിവൃത്തിയില്ല. ചരിത്രം അയാളെ അങ്ങനെ ചെതലായിട്ട് തന്നെ അടയാളപ്പെടുത്തു. അപ്പോൾ ആധുനിക കലാകാരൻ, തീവ്ര വ്യക്തിനിഷ്ഠമായ ഒരു കലാകാരൻ, ചരിത്രത്തെ നിഷേധിച്ച ഒരു ആധുനിക കലാകാര രൂപം 1960-70-കളിൽ ഇവിടെ ഉണ്ടായി. പക്ഷെ അതിന് സമാന്തരമായിട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ഇടയിൽ ശക്തമായൊരു മാധ്യമ ലോകമുണ്ടായിരുന്നു. ഇപ്പം ഞാനൊക്കെ പറയാൻ ശ്രമിച്ച ഒരു പക്ഷേ ഇപ്പോൾ കേരളത്തിൻ്റെ കലയെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ കലാബോധത്തെക്കുറിച്ചോ തന്നെ എങ്ങനെ പറഞ്ഞു തുടങ്ങും എന്ന് ആലോചിച്ചൊരു കാലം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ കാരണം കുറേ പറയാനുണ്ടെന്നറിയാം, കുറേ പഠിക്കാനുണ്ടെന്നറിയാം, പക്ഷേ എവിടെ പഠിക്കും? ഈ എന്നോട് വളരെ പ്രശസ്തരായിട്ടുള്ള ചില ചിത്രകാരന്മാർ പറഞ്ഞത് കേരളത്തിൻ്റെ ചരിത്രം നിങ്ങൾ എഴുതൂ, രാജാ രവിവർമ്മ മുതൽ 100 പേർ, ആ 100 പേരുടെ ഒരു പ്രധാന പ്രസക്ത ചിത്രം, ആ ചിത്രത്തെക്കുറിച്ചുള്ള വിശദാംശം, ഇങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് എഴുതി കൊച്ചുകുട്ടികൾക്കുള്ള പുസ്തകം പോലും അങ്ങനെ എഴുതി കൊടുക്കണം, വളരെ ലീനിയറായിട്ടും വ്യക്തിയധിഷ്ഠിതമായിട്ടും എഴുതി കൊടുക്കണം, അതാണ് ശരിയെന്ന് കരുതിയ അങ്ങനെ ഉപദേശിച്ച ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അതാണ് സത്യത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമുക്ക് എളുപ്പം മനസ്സിലാവുന്ന കലാചരിത്രം ഒരു വ്യക്തിയുടെ പ്രതിഭയെ വാഴ്ത്തുന്ന ഒന്നാണ്. അങ്ങനെ ഒരു 10-20 പ്രതിഭയുണ്ടെങ്കിൽ നമുക്ക് ചരിത്രമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കും. പക്ഷേ അതിൽ ജനങ്ങളെവിടെ?
അതിൽ ജനങ്ങളുടെ പ്രയോഗങ്ങൾ എവിടെ? ഓരോ പ്രയോഗത്തിലും അവർ കണ്ടിട്ടുള്ള ആശയങ്ങളോ അനുഭവങ്ങളോ അനുഭൂതിയും എവിടെ? ഈ ചോദ്യത്തിനൊന്നും അവിടെ ഉത്തരമില്ല. അപ്പോൾ അത് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ ആധുനികതവാദികളായിട്ടുള്ള വ്യക്തി അധിഷ്ഠിത ചിത്രകാരന്മാർ അവർ ചെയ്തത് മുഴുവൻ തെറ്റായിരുന്നില്ല. കാരണം വ്യക്തിക്കും ചില പങ്കുകളുണ്ട്, വ്യക്തിപരമായിട്ടുള്ള ചിന്തയ്ക്കും പ്രസക്തിയുണ്ട്. പക്ഷേ ചരിത്രം നിഷേധിച്ചുകൊണ്ട് ഒരു വ്യക്തി സാധ്യമല്ല. അപ്പോൾ ചരിത്രത്തെ കൂടി ഉൾപ്പെടുത്തുന്ന ഒരു വ്യക്തി എങ്ങനെ സാധ്യമാണ്? അങ്ങനെ ഒരു കലാകാര വ്യക്തി എങ്ങനെ ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ സമൂഹമായിട്ട് ഏറ്റവും ഇടപെട്ട ആളുകൾ എവിടെ എന്ന അന്വേഷണം. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഇല്ലസ്ട്രേറ്റർമാർ, ഇവിടെ ഉണ്ടായിരുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നാടക പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ചവർ, പോസ്റ്ററുകൾ എഴുതിയവർ, സിനിമാ പോസ്റ്റർ മാത്രമല്ല രാഷ്ട്രീയ പോസ്റ്ററുകൾ എഴുതിയവർ, പലതരത്തിലുള്ള കലയുടെ പലതരത്തിലുള്ള കൂട്ടുപോകലുകൾ ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ സംസ്കാര പ്രവർത്തനങ്ങൾക്ക്. പക്ഷേ അതൊന്നും ഒരു പക്ഷേ കലയ്ക്ക് മഹത്വം ഉണ്ടാക്കാൻ സഹായിച്ചിട്ടില്ലായിരിക്കാം. പക്ഷേ നമ്മുടെ മലയാളി എങ്ങനെ ലോകത്തെ കാണുന്നു എന്നുള്ളതിനെ അവരൊക്കെയാണ് ഉണ്ടാക്കിയത്. ആ അർത്ഥത്തിലാണ് എനിക്ക് നമ്പൂതിരി, ആർട്ടിസ്റ്റ് നമ്പൂതിരിയെയും ദേവമാഷയും അതിനു മുമ്പുള്ള എം ഭാസ്കരനെയും ഒക്കെ ഡോക്യുമെൻ്റ് ചെയ്യാനുള്ള പരിശ്രമം തുടങ്ങുകയും അവിടുന്ന് പിന്നെ അത് വിഷ്വൽ കൾച്ചർ എന്ന് പറയുന്ന ലാർജർ ആസ്പെക്റ്റിലേക്ക് കടക്കുകയും വായനാ മനുഷ്യൻ എന്ന് പറഞ്ഞ ആൾ യഥാർത്ഥത്തിൽ കാണിയും കൂടിയായിരുന്നു മലയാളത്തിലെ വായനാ മനുഷ്യൻ എന്ന് വെച്ചാൽ വായനക്കാരനല്ല കേട്ടോ, വായനക്കാരെന്ന് വെച്ചാൽ റീഡർ എന്നല്ലേ ഉള്ളൂ. വായനാ മനുഷ്യൻ എന്ന് വെച്ചാൽ ഇൻ്റർപ്രറ്റേറ്റർ ആണ്, നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യാണ് എപ്പോഴും. നമ്മൾ എന്ത് കാഴ്ചയിലും ഒരു ഇൻ്റർപ്രറ്റേഷൻ ഉണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം, ഇപ്പോൾ കാനായി കുഞ്ഞിരാമൻ യക്ഷി അവിടെ ചെയ്തു 69. പക്ഷേ എവിടെയോ അടുത്ത കാലത്ത് ഏതോ യൂണിവേഴ്സിറ്റിയിലെ കുറേ പുല്ലുകൾ ഒരു ഗാർഡനർ വെട്ടിയപ്പോൾ അയാൾ അതൊരു സ്ത്രീയുടെ ഷേപ്പിൽ, ഒരു സ്ത്രീ കിടന്ന് ഉറങ്ങുന്ന ഷേപ്പിൽ വെട്ടി. അയാളിൽ എവിടെയോ ഒരു കാനായി ഉണ്ട്, അയാൾ നിഷേധിച്ച പോലും ഞാൻ പറയാതെ ഉണ്ട്. അങ്ങനെയാണ് വിഷ്വൽ പ്രവർത്തിക്കുന്നത്. പക്ഷേ അങ്ങനെ അയാൾ ഉണ്ടാക്കിയ ആ ബുഷ് ഉണ്ടല്ലോ, ആ ബുഷ് പോലും അയ്യേ നാണക്കേടാണ് അത് വെട്ടിക്കളയണം, ഏതോ ഒരു സ്ത്രീ നഗ്ന സ്ത്രീയുടെ രൂപത്തിലായിപ്പോയി അത് വെട്ടിക്കളയണം. അങ്ങനെ ആ ബുഷിൻ്റെ മൂക്കും മുലയും ഛേദിച്ചവരാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ സദാചാര ബോധവും പൊതുജനം അതിൽ പ്രവർത്തിക്കുന്നു. പക്ഷേ ഞാൻ പറയണതെന്ന് വെച്ചാൽ കനായി കുഞ്ഞിരാമൻ യക്ഷി ചെയ്തതോടുകൂടി അത് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയ ഏറ്റവും വലിയ ഇഫക്റ്റ് എന്ന് പറയുന്നത് ജെൻഡേർഡ് ആയിട്ടുള്ള ഒരു സമൂഹം, ലിംഗവിവേചിതമായി, അതിരൂക്ഷമായി ലിംഗവിവേചിതമായിട്ടുള്ള പുരുഷൻ്റെ നാണക്കേടിലാണ് ഈ ലോകം എന്ന് വിശ്വസിക്കുന്ന കുറേ മനുഷ്യരുണ്ട്, അയാളും പെണ്ണും അടങ്ങുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായി. ഈ പുരുഷൻ്റെ നാണക്കേടിനൊത്ത് നമ്മൾ തുള്ളിക്കൊണ്ടേയിരിക്കുകയാണ്, സ്ത്രീയും പുരുഷനും ഒക്കെ. അപ്പോൾ ഈ നാണക്കേടിനൊത്ത് തുള്ളുമ്പോൾ നമുക്ക് ഒരു നൂഡ് പിക്ചർ കണ്ടാൽ അതിന് കലയുടെ ഒരു ഫോർമാറ്റ് ഉണ്ടാവണം, എങ്കിലേ നമുക്കത് കലയാണെങ്കിൽ സമ്മതിച്ചു പോവാം. അപ്പം നമ്പൂതിരി ഒരു കുളിക്കുന്ന സ്ത്രീ, നഗ്ന സ്ത്രീ രൂപമൊക്കെ വരയ്ക്കുമ്പോൾ നമുക്കൊരു വിഷമലോഹവും, മഹത്തായ കല നമ്പൂതിരി വരച്ചിരിക്കുന്നു. പക്ഷേ ഇത് തന്നെ ദിവാകർ എന്ന പേരുള്ള പ്രശസ്തനല്ലാത്ത ഒരാൾ കുങ്കുമം വാരികയിൽ ഒരു പേജ് നിറച്ച് ഒരു സ്ത്രീ മലർന്നു കിടക്കുന്നത് വരച്ചപ്പോൾ അത് കലയല്ല, അയാൾക്കൊരു പ്രൊട്ടക്ഷൻ ഇല്ല. ദിവാകർ എവിടെയെങ്കിലും മദ്രാസ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ അതും ഉണ്ടായിരിക്കാം, അറിയില്ല. പക്ഷേ സെൻസിബിലിറ്റി വ്യത്യാസമാണ്. അപ്പോൾ ഈ വ്യത്യസ്തമായ സെൻസിബിലിറ്റി ചില ആർട്ടിസ്റ്റിക് കോഡ് വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ ദിവാകർ വരച്ച ചിത്രത്തിൽ ഒരു സ്ത്രീ രൂപം അതിൽ മൂക്കും മുലയും ഉള്ളത് കൊണ്ടല്ല, അതിനകത്ത് അത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിലൊരു സ്ത്രീ കിടക്കും പോലെയാണ്. മറിച്ച് നമ്പൂതിരി മറ്റേ ബ്രഷ് കൊണ്ടല്ല, പെൻകൊണ്ട് വരച്ചെടുത്തപ്പോൾ അതിൽ സഡൻലി നമുക്ക് വെള്ളത്തുള്ളികൾ പോലും ഫീൽ ചെയ്യാണ്. ഒരു സ്ത്രീ കുളിക്കുമ്പോൾ മേലേക്ക് വെള്ളം ഒഴിക്കുന്ന ഒരു ഫീലിംഗ് വരികയാണ്. ഇത് വരുന്നത് വെറും 4 വര കൊണ്ടാണ്, കുറച്ച് വരകൾ കൊണ്ടാണ്. അപ്പോൾ വരകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ രേഖീയത, അത് വളരെ രേഖ ശക്തമായ ഒരു ആർട്ടിസ്റ്റിക് ടൂളാണെന്ന് മനസ്സിലാക്കിയ ആളാണ് നമ്പൂതിരി. അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിഷ്വൽ കൾച്ചർ, ഈ സർവസ്വതന്ത്രനെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ആധുനികതാവാദിയായ ചിത്രകാരന്മാർക്ക് പാരലലായിട്ട് യാതൊരു ചിത്രകാരന്മാരുടെ മഹത്വവും ഇല്ലാതെ മഹത്വനഷ്ടം ധാരാളം പേറിക്കൊണ്ട് ധാരാളം ഇലസ്ട്രേറ്റർമാർ ഇവിടെ പണിയെടുത്തു. സി എൻ കരുണാകരനെ പോലുള്ള ഒരാൾ പോലും ഇലസ്ട്രേഷൻ ചെയ്തു. ഒപ്പം തന്നെ കരുണാകരനാണ് നമ്മളുടെ ഫോണ്ടുകൾ ഉണ്ടാക്കിയത്. ഇപ്പം മലയാള ഭാഷയ്ക്ക് ഇത്ര ഭംഗി, ഇത്ര തടിച്ച ആനക്കുട്ടി പോലത്തെ അക്ഷരങ്ങൾ സി എൻ കരുണാകരൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ആനയ്ക്ക് നല്ല ഭംഗിയാണ് കേട്ടോ. കരുണാകരൻ ഇപ്പോൾ അത് എന്ന് എഴുതിയാൽ അതൊരു റോയൽ നിൽപ്പായിരിക്കും. അതിന് ഈ അത് എന്നുള്ള വാക്കിന് ഗംഭീര ലുക്കാണ്. അപ്പം അത് ജീവനുള്ളൊരു അക്ഷരം, അക്ഷരങ്ങൾക്ക് ജീവൻ വെപ്പിക്കാൻ പഠിപ്പിച്ചത് നമ്മുടെ നാട്ടിലെ അനവധി തലക്കെട്ട് എഴുത്തുകാരാണ്.
അതിലൊരാളാണിപ്പോൾ ആർട്ടിസ്റ്റ് ഭട്ടത്തിരി. ജീവിതത്തിൻ്റെ ഒരു വലിയ പങ്ക് ഒരു ഇലസ്ട്രേറ്റർ ആയിട്ടും ഡിസൈനറായിട്ടും കാലിഗ്രാഫർ എന്നൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത്. ജീവിച്ച് ജീവിച്ച് ഈ ഒരു ജീവിത അവസാന ഘട്ടത്തിലാണ് ഒരു പക്ഷേ ഇപ്പോഴാണ് ഭട്ടത്തിരിക്ക് ഒരു സ്വതന്ത്ര ചിത്രകാരൻ്റെ സാന്നിധ്യമുള്ളത്. പക്ഷെ അപ്പോഴും ഭട്ടത്തിരിക്ക് അതെങ്ങനെ കിട്ടുന്നു എന്ന് ചോദിച്ചാൽ കാലിഗ്രഫി എന്ന് പറയുന്ന ഒരു എവിടത്തെയോ ഒരു ട്രഡീഷണൽ സമ്പ്രദായത്തിലാണ് ഓ ഭട്ടത്തിരി ചെയ്യുന്നത്, ഏതോ ചൈനയിൽ നിന്നോ മിഡിൽ ഈസ്റ്റിൽ നിന്നോ ഒക്കെ കൊണ്ടുവരുന്ന എന്തോ ആണെന്ന് കരുതിയിട്ടാണ് നമ്മൾ മലയാളത്തെ നോക്കുന്നത്. പക്ഷേ നമുക്കില്ലാത്തതാണ്, അത് കാലിഗ്രഫി നമുക്കുള്ള സംസ്കാരമല്ല. പക്ഷേ അത് നമ്മളുടെ ഇടയിൽ ഈ പകർത്തും കലയാണ് ചിത്രം എന്ന് വിശ്വസിക്കുന്ന കാലത്ത് ഗ്രാഫിക്കായിട്ടുള്ള ഒരു സാധനവും നമ്മുടെ ഇടയിൽ ആകർഷണീയ അല്ലെന്ന് കരുതിയിരുന്ന നമ്മുടെ സമൂഹത്തിൽ നിന്നാണ് ഗ്രാഫിക് ആർട്ടിന് ഇന്ന് വളരെയധികം പ്രയോക്താക്കൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ 20-ാം നൂറ്റാണ്ട് ഒരു ഇല്യൂഷനിസ്റ്റ് നാച്ചുറലിസത്തിൽ നിന്ന് ഡിറൈവ് ചെയ്ത ഒരു ലിറ്ററേറ്റ് മീഡിയ സാക്ഷര മാധ്യമ സംവേദനത്തും, അത് ആദ്യമായിട്ട് ലിറ്ററേറ്റ് മീഡിയ സെൻസിബിലിറ്റി എന്ന് ഉപയോഗിച്ചത് വാക്കുപയോഗിച്ചത് ആർനന്ദകുമാറാണ്. അദ്ദേഹം ആ വാക്കുപയോഗിച്ചത് അതെനിക്ക് വലിയ സൂചകമായിട്ട് പ്രവർത്തിച്ചിട്ട് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ അതിനെ കുറേ കൂടി വിടർത്തി കഴിഞ്ഞപ്പോഴാണ് അതിൽ ധാരാളം വിഷ്വൽസ് ഉണ്ട്, അതൊരു വലിയ ആർക്കൈവ് ഉണ്ടാക്കാം എന്ന് മനസ്സിലാക്കുകയും എൻ്റെ ഗവേഷണ ആ രീതിയിലുള്ള ഒരു കേരള ആർക്കൈവാണ് വിഷ്വൽ കൾച്ചറിൻ്റെ, 20-ാം നൂറ്റാണ്ടിലെ വിഷ്വൽ കൾച്ചറിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ 20-ാം നൂറ്റാണ്ടിലെ വിഷ്വൽ കൾച്ചറിൽ താഴ്ന്നു പോയിരുന്നത് അല്ലെങ്കിൽ അവിടെ അംഗീകാരങ്ങൾ വേണ്ടത്ര ഇല്ലാതെ പോയിരുന്നത് ഇല്യൂഷനിസവുമായി ഒരു തരത്തിലും കളികളിൽ ഏർപ്പെടാത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ അമിതമായ ഇല്യൂഷനിസം വഴി കോട്ടയം ആർട്ട് പോലെ വർക്ക് ചെയ്തിരുന്നവർ. അവർ അതിൽ കോട്ടയം ആർട്ട് എന്ന് പറഞ്ഞൊരു ഇൻ്റർവ്യൂ പച്ചക്കുതിരയിൽ വന്നത്, അതിലൊരു ചിത്രകാരൻ പറയാണ് ഞാൻ സ്ത്രീകളുടെ ബ്രേസിയറൊക്കെ വരയ്ക്കും, അപ്പോൾ ചീത്ത വരയാണ് ഞാൻ വരയ്ക്കുന്നത്, പക്ഷെ ഇത് വരയ്ക്കുമ്പോൾ ആളുകൾ അതിൽ സന്തോഷിക്കുകയാണ്, കണ്ടിട്ട് അതിൽ രസിക്കുന്നുണ്ട്, അവരുടെ ഗൂഢരസമാണത്, അതൊന്നും ആരും പുറത്തു പറയില്ല, നാണംകെട്ട ഏർപ്പാടാണ് ഇതൊക്കെ നോക്കണമെന്ന് പറയുന്നത്. പക്ഷേ ഈ നാണംകെട്ട ഏർപ്പാടിന് വേണ്ടി ആണ് ഞാൻ വരയ്ക്കുന്നത് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ്, അനോണിമസ് അല്ല അദ്ദേഹത്തിന് പേരൊക്കെ ഉണ്ട്, ധാരാളം പേരുണ്ട്, പി ജെ കുര്യൻ, പിന്നെ അനവധി പേര് അതിൽ പെട്ടതുണ്ട്. പക്ഷെ നമ്പൂതിരി അങ്ങനെയാണോ വിചാരിച്ചിരുന്നേ? നമ്പൂതിരി എപ്പോഴും MT ഒപ്പവും മികച്ച സാഹിത്യകാരന്മാരുടെ ഒപ്പവും ഒക്കെ കോലായിലിരുന്ന് ചർച്ചയിൽ ഏർപ്പെടാൻ പ്രിവിലേജ് ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ നമ്പൂതിരിക്കറിയാം ഞാൻ വരയ്ക്കുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള ഭാവുകത്തുള്ളവർക്ക് വേണ്ടിയാണ്, പക്ഷെ മറ്റു ചിലർക്കറിയാതെ അങ്ങനെയല്ലെന്ന്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ വര ഗ്രാഫിക് എന്നുള്ളൊരു അനുഭൂതിയെ നമ്പൂതിരി അതിനെ കഥാപാത്രത്തിനെ ജീവൻ വെപ്പിച്ച് പേജിലേക്ക് നടക്കാൻ വിടുകയാണ്, പേജിലേക്ക് അഭിനയിക്കാൻ വിടുകയാണ്. കണ്ടില്ലേ നമ്പൂതിരി എങ്ങനെയാണ് നമ്മുടെ പാരമ്പര്യമായിട്ട് ഏതോ വിധത്തിൽ ഘടിപ്പിച്ചത്, ഈ രേഖ കൊണ്ടുള്ള അൺഫിനിഷ്ഡ് ആയിട്ടുള്ള പരസ്പരം മുട്ടാത്ത രേഖകൾ കൊണ്ട് നമ്പൂതിരി എങ്ങനെയാണ് ഇത്ര നാടകീയത ഉണ്ടാക്കിയത്, അദ്ദേഹം എങ്ങനെയാണ് ഇത്രയും എന്താ പറയുക, പകർത്തും കലയ്ക്ക് പകരം ജീവിതത്തിൽ കഥാപാത്രം പേജിലേക്ക് ഇറങ്ങി വന്നേക്കാന്ന് തോന്നും പോലെ, എന്നാൽ ഇറങ്ങാനുള്ള യാതൊരു വിശദാംശവും കൊടുക്കാതെ നമ്പൂതിരി എങ്ങനെയാണ് അത് സാധിച്ചെടുത്തത്. അത് നമ്മളുടെ കണ്ണിൻ്റെ ഒരു, അതുകൊണ്ടാണ് നമ്പൂതിരി ചെയ്തതും ഒരു വോയറിസ്റ്റ് പണിയായി മാറിയത്. പക്ഷേ CN കരുണാകരൻ ചെയ്തതൊരു വോയറിസ്റ്റ് അല്ലായിരുന്നു, അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ വളരെ കൃത്യമായ യാതൊരു വെള്ളം ചേർക്കാത്ത ഗ്രാഫിക്സാണ്. അപ്പോൾ വെള്ളം ചേർക്കാത്ത ഗ്രാഫിക്സിന് ഒരു ഗംഭീര പാരമ്പര്യം മലയാളിയുടെ ഓർമ്മയിലുണ്ട്, ഗോത്രപരമായ ഓർമ്മയിലുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാണ് പടയണിയെ നമ്മൾ ആസ്വദിക്കുന്നത്, ഈ ഹൊറിസോണ്ടലും വെർട്ടിക്കലും അതിഗംഭീരമായിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് കാണുന്ന കോലങ്ങൾ, അതിസുന്ദരമായ വറുത്തുള്ള രൂപങ്ങളുള്ള കോലങ്ങൾ. അപ്പോൾ ഈ രൂപങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പ്രകൃതിയിലെ പലതിനെയും എന്താ പറയുക ചുരുക്കി എഴുതിയതാണ്, തേളിനെ ചുരുക്കി എഴുതിയ കണ്ണാണ് ദൈവത്തിനുള്ളത്. അപ്പോൾ ഇത്തരം ചുരുക്കെഴുത്തുകൾ, ഇത് ഗ്രാഫിക്സ് ബോധമാണ്, ഗ്രാഫിക്കലായിട്ടുള്ള ബോധമാണ്. അപ്പോൾ ഈ ഗ്രാഫിക് ബോധം നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിലും ഇതിനൊരു വിലയില്ലായിരുന്നു. ഈ വില ഒരു പക്ഷേ 20-ാം നൂറ്റാണ്ടിലാണ് ഉണ്ടായി വരുന്നത്. അത് അങ്ങനെ മലയാളിയുടെ ഗുണം കൊണ്ടൊന്നുമല്ല, നമുക്കറിയാം കല ഒരിക്കലും പ്രാദേശികമല്ല, കലയ്ക്ക് എപ്പോഴും വളരെ യൂണിവേഴ്സലായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. യൂറോപ്പിൽ യൂറോപ്യൻ മോഡേണിസം നമ്മൾ അത് മനസ്സിലാക്കേണ്ട മാതിരിയാണോ മനസ്സിലാക്കിയെന്ന് സംശയമുണ്ട്. യൂറോപ്യൻ മോഡേണിസത്തിൽ ശരിക്ക് പണ്ട് പിക്കാസോ ഒക്കെ അനുഭവിച്ചത് ഈ പ്രശ്നമായിരുന്നു, ഈ പകർത്തും കലയാണ് ചിത്രം എന്ന് പറയണോർത്ത് ഈ ലോകമായിട്ട് ഒരു ബന്ധവുമില്ല, എൻ്റെ ചിത്രം വേറെ നിൽക്കുന്നു എന്ന് പറയാനുള്ള എന്ത് മാർഗമുണ്ടെന്നാണ് പിക്കാസോ ഒക്കെ ആലോചിച്ചത്, മത്തീസ് ആലോചിച്ചത്. മത്തീസ് പറയണ്ടേ
when I paint blue, it doesn't necessarily mean sky. നീല കളർ കണ്ടാൽ ആകാശം ചിന്തിക്കുക, പച്ച കളർ കണ്ടാൽ പൂങ്കാവനം, മറ്റെന്താണ് മെഡോസ് ചിന്തിക്കുക. ഈ പ്രശ്നം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, മനുഷ്യർക്കൊക്കെ യൂറോപ്പിലും അതുണ്ട്. ഈ അത് പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ അത് മാത്രം ചിന്തിച്ചു വരുമ്പോഴാണ് പ്രശ്നമാവുന്നത്. മറിച്ച് കളറിനെ സ്വതന്ത്രമായി കാണാനുള്ള, കളറിനെ കളറായിട്ട് സ്വതന്ത്രമായി കാണാനും അതിൻ്റെ ഇടയിലുള്ള ഇൻ്റർപ്രിറ്റേഷൻസിന്, ഇൻ്റർപ്രിറ്റേഷൻ ഇല്ലെന്നല്ല, ഇൻ്റർപ്രിറ്റേഷൻ ഉണ്ട്, ഇൻ്റർപ്രിറ്റേഷൻസിന് സാധ്യമാകും. പക്ഷേ അത് പുറം ലോകത്തിന്, അതായത് ചിത്ര സൃഷ്ടിക്ക് പുറത്തുള്ളൊരു ലോകത്തിൻ്റെ കൃത്യം റെഫറൻസും റെപ്രസെൻറ്റേഷനും ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ കലാകാരൻ്റെ അടച്ചു വയ്ക്കാൻ നല്ലത്. കാരണം കലയ്ക്ക് പിന്നെ അത്ര സ്വാതന്ത്ര്യം കിട്ടില്ല പ്രവർത്തിക്കാൻ. അപ്പോൾ ഈ കലയുടെ സ്വാതന്ത്ര്യത്തെ പറ്റി പ്രഖ്യാപിച്ചുകൊണ്ട് ധാരാളം പേര് ഈ 20-ാം നൂറ്റാണ്ടിൽ പ്രവർത്തിച്ചിരുന്നു. പക്ഷെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ചില നെഗോസിയേഷൻസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മറ്റൊന്നുണ്ട്. ഇല്ലസ്ട്രേറ്റർമാരിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജി അരവിന്ദൻ്റെ വലിയ ലോകവും ചെറിയ മനുഷ്യരും, അരവിന്ദൻ ഒരു കഥ അതിൽ കൊണ്ടുവന്നു, രാമു ഉണ്ട് ഗുരുജി ഉണ്ട്, നമ്മൾ രാമുവിലും ഗുരുജിയിലും വീണു. പക്ഷേ അരവിന്ദൻ ചെയ്ത ആദ്യത്തെ 1973 വരെയാണ് തൊള്ളായിരത്തി 1961 എന്ന് പറയുന്നത് യൂറോപ്പിലും അമേരിക്കയിലും ഒന്നും അണ്ടർഗ്രൗണ്ട് കോമിക്സ് പോലും വന്നിട്ടില്ല. ആ കാലത്താണ് നമ്മുടെ ചങ്ങാതി ഇതൊക്കെ ചെയ്യുന്നത്. അരവിന്ദൻ ഒരു കഥാപാത്രത്തിനെ ഉണ്ടാക്കിയിട്ട് ഒരു കോമിക്കൽ ഫോമിൽ. അപ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ മലയാളിക്ക് അത് പോട്ടെ, നടന്നു പൊക്കോട്ടെ എന്നായി. എന്താണെന്ന് വെച്ചാൽ അത്ര വലിയ കുഴപ്പമൊന്നും മലയാള സമൂഹത്തിൽ അത് ചെയ്തില്ല. കാരണം എന്താ വെച്ചാൽ അതിൽ കഥയുണ്ടായിരുന്നു, നമ്മുടെ ഒരു ഫോർമാറ്റ് ഉണ്ടായിരുന്നു, രസം ഉണ്ടായിരുന്നു. നമുക്കാകെ പരിചയമുള്ളത് കോമിക്സാണ്. അപ്പോൾ കോമിക്സിൻ്റെ ഭാഷയിൽ ഒരു വലിയ നോവൽ, 10-13 വർഷം നീണ്ടുപോയൊരു നോവൽ നമ്മുടെ മുമ്പിൽ വരികയാണ്. ഗുരുജി നമ്മുടെ ഒപ്പം തന്നെ വലുതായി വരികയാണ്. 61-ൽ 10-ാം ക്ലാസ്സിൽ പഠിച്ച ഒരാൾ ഇത് വായിച്ചിട്ടുണ്ടാവും. 73-ൽ അങ്ങേര് ജോലി കിട്ടി വല്ലയിടത്തും പോകുമ്പോഴും രാമു ഇങ്ങനെ വലുതായി വരികയാണ്, ദുഷിച്ച് കൂടുതൽ ദുഷിച്ച് ദുഷിച്ച്, നമ്മളും കുറച്ച് കൂടുതൽ ദുഷിച്ച് വരികയാണല്ലോ. അപ്പം നമുക്കൊപ്പം പോകുന്ന ഒരു കഥാപാത്രം, ഇതേപോലത്തെ കഥാപാത്രങ്ങളെ വി കെയിൻ നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്തപ്പോഴാണ് വി കെയിൻ്റെ അടുത്ത് നമ്മുടെ നമ്പൂരിക്ക് വളരെ എളുപ്പം കസറാൻ പറ്റിയത്. വി കെയിൻ ചെയ്ത പണിയൊന്നുമില്ല, നമ്മൾ കാണുന്ന ലോകത്തിനെ നേരെ മറിച്ചിടാം, സന്തോഷം നേരെ മറിച്ചിടുമ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ കാണുന്നത് എന്തോ അതിനെ റെഫറൻസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ മറിച്ചിടൽ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ ഹാസ്യം എത്രമേൽ ഗംഭീര മാരകമായിട്ട് തോന്നിയാലും ആ ഹാസ്യം കൊണ്ട് ഒരിക്കലും സിസ്റ്റം മാറില്ല. വീക്കെൻഡ് ഹാസ്യം അങ്ങനെയുള്ള ഒന്നായിരുന്നു. അതുപോലെ നമ്പൂതിരി എങ്ങനെയൊക്കെ വരച്ച് രേഖയെ എങ്ങനെയൊക്കെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോയാലും അതിനൊരു റെഫറൻസ് എവിടെയോ ഒരു കാഴ്ചയുണ്ടായിരുന്നു. അപ്പോൾ ഈ അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നെഗോസിയേഷനിലാണ് ഈ ഗ്രാഫിക്സ് ഇവരൊക്കെ ഉപയോഗിച്ചത്. ഇപ്പോൾ ജി അരവിന്ദൻ ആണെങ്കിലും അങ്ങനെ ഉപയോഗിച്ച്, സിനിമ ചെയ്യുന്ന ആളാണ് അരവിന്ദൻ. സിനിമ ഒരു മറ്റൊരു സിനിമ തന്നെയാണ്, അദ്ദേഹം 13 കൊല്ലം നീണ്ട സ്ലോ ആയിട്ട് പോകുന്നൊരു സിനിമ, അരവിന്ദൻ്റെ സിനിമ പോലെ തന്നെ ഒരു സ്ലോ ആയി പോകുന്നൊരു ഗ്രാഫിക് നോവൽ ഭാവുകത്വം. പക്ഷെ നമുക്കറിയാം നമ്മൾ അതൊന്നും അത്ര കേമായിട്ട് കണ്ടില്ല. അരവിന്ദൻ്റെ സിനിമകളെയാണ് നമ്മൾ മുഖ്യമായിട്ട് കണ്ടത്. അരവിന്ദൻ തന്നെയും അത് ഒരു എന്താ പറയുക, ഒരു ഒറ്റപ്പെട്ട ആധുനിക കലാകാരനാവുന്നതിന് പകരം ജനങ്ങളുമായി ബന്ധമുള്ളൊരു സംഗതി ആയി ആവണം ഞാൻ എന്ന് കരുതിയ ഒരാളാണ്. അതിന് ഗ്രാഫിക്സ് ഉപയോഗിച്ചു. പക്ഷെ ഗ്രാഫിക് നോവലുകളൊന്നും നമ്മുടെ സമൂഹത്തിൽ വാണില്ല. ശക്തമായ ഗ്രാഫിക് നോവൽ ഭാവുകത്വം ഈ കേരളത്തിൻ്റെ അടുത്തൊന്നും ഉണ്ടായിട്ടുമില്ല. പക്ഷേ നമുക്കറിയാം 2000-ത്തിന് ശേഷം സ്പീഗൽമാൻ്റെ വർക്കുകളും ഇറാനിയൻ ഗ്രാഫിക് നോവലിസ്റ്റുകളും 2003-4-5 ആ കാലത്തൊക്കെ വളരെ മർജേൻ സത്രപി പോലെയുള്ള ഗ്രാഫിക് നോവലിസ്റ്റുകളും അങ്ങനെ അനവധി ഗ്രാഫിക് നോവലിസ്റ്റുകൾ അങ്ങിങ്ങായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട്. ഈ ഗ്രാഫിക് നോവലുകൾ പലതും അതാത് കാലത്തെ അതാത് സ്ഥലത്തെ രാഷ്ട്രീയത്തെ കൃത്യമായി അഭിസംബോധന ചെയ്യുന്നതും ജീവിതത്തിൻ്റെ നിത്യജീവിത അനുഭവങ്ങളെ എഴുത്തു ഭാഷയിലല്ലാതെ എഴുത്തും വിഷ്വലും ഒരുമിച്ച് നിൽക്കലേ തന്നെ, ഇത് രണ്ടും സ്വതന്ത്ര മണ്ഡലങ്ങളല്ലാതെ വരുമ്പോൾ രണ്ടും കൂടി ഉണ്ടാക്കുന്ന ചില കൊടുക്കൽ വാങ്ങലുകളുണ്ട്. അതായത് ഒരു സംശയം എന്നുള്ളതിന് കുറേ വട്ടമിടാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചില കൺവെൻഷൻസ് തന്നെയുണ്ട് ഗ്രാഫിക് നോവല് ചെയ്യാൻ. പക്ഷേ ആ കൺവെൻഷൻസിനെയൊക്കെ പൊളിക്കുന്ന പലതും ആണ് ഇപ്പം സത്രപ്രിയെ പോലുള്ള ഒരാൾ ചെയ്തത്. അതായത് സത്രപ്രിയയുടെ ഓർമ്മകളിൽ നിന്നാണ് അവർ അവരുടെ ചരിത്രത്തെ പുനഃസൃഷ്ടിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ 71-ൽ ഇറാനിൽ ഷിയാ ഭരണകൂടം 2-ാമത് വന്നപ്പോൾ മർജേൻ സത്രപ്രിയ എന്നൊരു പെൺകുട്ടി, അന്നത്തെ 5-ാം ക്ലാസ്സിലോ ചെറിയ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടി, നാളെ മുതൽ പർദ്ദയിടണം എന്നാണ്.
നാളെ മുതൽ പർദ്ദയിടണം. ആ പർദ്ദ കൊള്ളാലോ, ദൈവവുമായിട്ട് മറ്റൊരു ബന്ധം തരുമല്ലോ. അത് കൊച്ചുകുട്ടി ദൈവവുമായിട്ട് പിന്നെ പിറ്റേ ദിവസം ഡയലോഗിൽ തുടങ്ങി. ഈ ഡയലോഗ് കുറേ കഴിഞ്ഞപ്പോൾ വളരെ ഐറോണിക് ആയിട്ടുള്ള പല തരത്തിലുള്ള ഡിസ്കോഴ്സുകളിലേക്ക് കടന്നുപോയി. ഇത് ആ കടന്നു പോകുന്ന സമയത്ത് ഒരു പക്ഷേ ഒരു മനുഷ്യൻ അറിയുന്നുണ്ടാവില്ല, അവർ തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടെ ചരിത്രം പറയാൻ ഒരു ടൂളായിട്ട് അവർ കണ്ടത് ഒരു പുതിയ ഗ്രാഫിക് ഭാഷയാണ്. അപ്പം ഇങ്ങനെ വേൾഡ് ഓവർ ഈ ഗ്രാഫിക് നോവലിൻ്റെ ഭാവുകത്വങ്ങൾ, സെൻസിബിലിറ്റീസ് ഡെവലപ്പ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഈ കേരളത്തിലും ധാരാളം പേർ അതിലേക്ക് ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമ്മുടെ ഇപ്പോഴും വളരെ പോപ്പുലർ ആയിട്ടുള്ള നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഗ്രാഫിക് നോവൽ ഈസ് ഓൾവേസ് ഫോർ എൻ്റർടൈൻമെൻറ്റ്. അതൊരു കാർട്ടൂണും ഹാസ്യ പരിപാടിയാണ്. ഗ്രാഫിക് നോവൽ ഒരിക്കലും ഒരു വളരെ അതിശക്തമായൊരു രാഷ്ട്രീയ പ്രമേയത്തെ അഡ്രസ്സ് ചെയ്യുന്നതായിട്ട് നമ്മൾ കരുതുന്നില്ല. പക്ഷേ മലയാളികളായിട്ടുള്ള ധാരാളം വായനക്കാർ, ഒരു കൂട്ടം വായനക്കാർ അവരുടെ മനസ്സിൽ അവരുടെ ബോധത്തിൽ ഗ്രാഫിക് ഭാവുകത്വം കൊണ്ടു നടക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഇന്ത്യയിൽ എം എഫ് ഹുസൈൻ ആണ് ആദ്യമായിട്ട് ആധുനിക ചിത്രകാരന്മാരുടെ ഇടയിൽ നിന്ന് എന്താ ഇവിടുത്തെ മാറി വരുന്ന ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ആദ്യത്തെ ഇരയായി മാറിയത് ഹുസൈനാണ്. ഹൈന്ദവ വർഗീയവാദികളുടെ ഇരയായിട്ട് മാറിയത്. അത്രയും കാലം ഹുസൈൻ ഒരു ആധുനിക ചിത്രകാരനായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഒരു മുസ്ലിമായി മാറി, അദ്ദേഹം പോലും ആലോചിക്കാതെ അറിയാതെയും. അപ്പോൾ ഈ ഒരു ഘട്ടം, ആ ഘട്ടത്തിൽ എത്ര പേർ ആധുനിക ഇന്ത്യൻ കലാരംഗത്ത് ഹുസൈനോടൊപ്പം നിന്നു? ഹുസൈനൊപ്പം നിൽക്കാനും ഹുസൈൻ്റെ ഒരു കോസിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഗ്രേറ്റർ കോമൺ ഗുഡിന് വേണ്ടിയിട്ട്, ഒരു ആൻറ്റി ഫാസിസ്റ്റ് പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ആധുനിക ചിത്രകാര വംശാവലിയിൽ നിന്ന് എത്ര റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു? വളരെ വളരെ പരിമിതമായിരുന്നു. അപ്പം കല ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് അത്ര മേൽ മികച്ച നിലയിലാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഒരു നവ സ്ഥാപനവൽക്കരണമാണ് 2000 മുതൽ ഇങ്ങോട്ട് നമ്മൾ കാണുന്നത്. കേരളത്തിലുണ്ടായിട്ടുള്ള വലിയ മാറ്റത്തിൻ്റെ പിന്നിലും ഈ നവസ്ഥാപനവൽക്കരണങ്ങളാണ്, കോർപ്പറേറ്റ് വൽക്കരണം. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കലയെ മുമ്പ് ചോദിച്ചിരുന്നല്ലോ, നിങ്ങൾ ഈ കലയൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യം, ഉപജീവനല്ലേ, ഉപജീവനം നിങ്ങൾക്ക് കിട്ടുമോ എന്ന് ചോദിച്ചിരുന്നല്ലോ. അപ്പം ചെറിയ ചെറിയ പണത്തിന്, ഇപ്പോഴും ഒരു ഇല്ലസ്ട്രേറ്റർക്ക് എനിക്കൊരു 10,000 രൂപ വേണം ഇല്ലസ്ട്രേഷൻ ചെയ്യാൻ എന്ന് പറയാൻ ഇപ്പോഴും സാധിക്കുന്നില്ല. ഒരു റൈറ്ററും അങ്ങനെ പറയുന്നില്ല. അതുകൊണ്ട് പക്ഷേ എങ്കിൽ പോലും റൈറ്റർക്ക് 1,000 കൊടുക്കുമ്പോൾ ഇല്ലസ്ട്രേറ്റർക്ക് 1,000 കൊടുക്കുക. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി അതല്ലെങ്കിൽ എന്നെ തിരുത്തണം, അല്ലെങ്കിൽ സന്തോഷം. അതുപോലും കിട്ടാത്ത അവസ്ഥകൾ പലതും ഉണ്ട് എനിക്കറിയാം. അപ്പോൾ ഇല്ലസ്ട്രേഷൻ അല്ലെങ്കിൽ ചിത്രകാരന്മാർക്ക് പ്രതിഫലം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു 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 സാമൂഹികമായിട്ടുള്ളൊരു പ്രതിബദ്ധതയെ മനസ്സിലാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എത്രയുണ്ട്, അതിൽ തന്നെ എല്ലാവർക്കും സഹായകമായ വിധത്തിലുള്ള പ്രോഗ്രാമുകൾ ആവിഷ്കരിക്കുന്ന കാര്യത്തിൽ ലളിതകല അക്കാദമിയൊക്കെ കുറേ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ഒരു പുതിയ മൂവ്മെൻ്റ് തന്നെയാണത്. പക്ഷേ അങ്ങനെയുള്ള ധാരാളം അവസരങ്ങൾ കേരളത്തിലുണ്ട്. ഇന്നും നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ പലതിനെ അപേക്ഷിച്ച് കേരളത്തിൽ യുവാക്കൾക്ക് ചിത്രകലയിൽ ഏർപ്പെടാൻ എല്ലാ വിധത്തിലുള്ള ഫെസിലിറ്റികളും കൂടുതലുണ്ട്. കേരള ലളിതകല അക്കാദമി വളരെ ആക്റ്റീവാണ്, സജീവമാണ് മറ്റുള്ളവയെ അപേക്ഷിച്ച്. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സാംസ്കാരികമായിട്ടുള്ള ഒരു വരവ് വെപ്പിൽ ഈ കലാകാരന്മാരിൽ എത്ര പേർ ഒരു സാംസ്കാരികമായിട്ടുള്ളൊരു രാഷ്ട്രീയത്തിലേക്ക്, ഒരു കൾച്ചറൽ പൊളിറ്റിക്സിലേക്ക് തൻ്റെ വർക്കിനെ എത്തിക്കാവുന്നവരുണ്ട്? ഇനി എത്തിക്കാവുന്ന ആളുകളെ തന്നെ അങ്ങനെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? ഇപ്പോൾ സുരേന്ദ്രൻ നായരുടെ വർക്കുകളെ, എൻ എൻ റിംസന്റെ വർക്കുകളെ നമ്മൾ എത്ര പേർ ആ അർത്ഥത്തിൽ മനസ്സിലാക്കി? നമ്മുടെ ജെൻഡേർഡ് സമൂഹത്തെ നേരിട്ട് വന്ന് പ്രകോപിപ്പിച്ചപ്പോൾ കനായി കുഞ്ഞിരാമൻ്റെ യക്ഷിയെ നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ഈ സമൂഹത്തിനകത്തുള്ള കീഴാള ജനതയുടെ മെമ്മറി, അതിനെ ചരിത്രമായി ബന്ധിപ്പിച്ച വളരെ ലാൻഡ് മാർക്കായിട്ടുള്ള വർക്ക് ചെയ്ത എൻ എൻ റിംസന്റെ വർക്കുകൾ എങ്ങനെയാണ് കാണപ്പെടുന്നത്? അത് അദ്ദേഹത്തിൻ്റെ വർക്കിന്, ഒരു വർക്കിനെ എങ്ങനെയാണ് കാണുന്നത്? ആളെ വിടാൻ നമുക്ക് വർക്കിന്, അതൊന്നും നമ്മുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ആത്മീയ പുരുഷ ശരീരത്തെക്കുറിച്ച് ഉള്ള വലിയ സ്റ്റേറ്റ്മെൻ്റാണ് നമ്മുടെ ഇടയിൽ. ഈ ജെൻഡേർഡ് ലോകത്ത് ചിത്രകാരി എന്ന് പറഞ്ഞ ആളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ തന്നെ നല്ല തമാശയായിരിക്കും. പക്ഷേ കേരളത്തിൻ്റെ ചിത്രകലാ പാരമ്പര്യത്തിൽ 20-ാം നൂറ്റാണ്ടിൽ ലിംഗവിവേചിതമായ കേരളത്തിൽ 1, 2, 3, 4 ഇങ്ങനെ ഒരു 10-20 പേര് ചിത്രകാരികൾ ഉണ്ടായിട്ടുണ്ട്. 100,000,000 ജനങ്ങളില്ല ഈ നാട്ടിൽ കേട്ടോ.
അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് സജിത ചങ്ക്. സജിതയുടെ വർക്കിനെ ഏതെങ്കിലും വിധത്തിൽ പൊതുജനങ്ങളുടെ ഇടയിൽ ഞാൻ നമ്മളുടെ ഒരു ഒരു പ്രത്യേക സ്പിരിറ്റിനെയാണ് അവർ അടയാളപ്പെടുത്തുന്നത് എന്ന് കാണാൻ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്? ഇവിടെയുള്ള ധാരാളം ചെറുപ്പക്കാരികളായിട്ടുള്ള കലാകാരികളുണ്ട്. അവർക്ക് ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു പുതിയ ഒരു സമൂഹത്തിൽ ജെൻഡറിനെ അപ്പുറം പോകുന്ന ധാരാളം അവസരങ്ങളുണ്ടെന്ന് പറയപ്പെടുന്ന ഈ സമൂഹത്തിൽ പലതരം സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പക്ഷേ ഈ സ്ത്രീകൾക്കൊക്കെ സ്വയം എന്ത് പറയാനുണ്ടെന്നും സ്വയം അവരെ അവരായി കണ്ടുകൊണ്ട് രേഖപ്പെടുത്താനുമുള്ള എത്ര പരിശ്രമങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്? ഇതാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ വ്യവസ്ഥകൾ, ഇപ്പോൾ ബിനാലയോ ഫൈൻ ആർട്സ് കോളേജോ ലളിതകല അക്കാദമിയോ ഒക്കെ ആണ് ഹീറോസ്. ഇതിൻ്റെ ഇടയിൽ മനുഷ്യർ, പച്ച മനുഷ്യരായിട്ട് കലാകാരന്മാർ, കലാകാരികൾ നടത്തുന്ന ഓരോ ചെറിയ ചെറിയ റെസിസ്റ്റൻസ് പോയിന്റിനെയും നമ്മൾ അടയാളപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ അടയാളപ്പെടുത്താം എന്നുള്ള വലിയൊരു അന്വേഷണമാണ്. ആ അന്വേഷണത്തിൽ അത്ര പെട്ടെന്നൊന്നും അത് നടക്കില്ല. കാരണം എന്താ വെച്ചാൽ അത്ര അന്വേഷണങ്ങളൊന്നും ആർക്കും വേണ്ട. എല്ലാവർക്കും ആഗ്രഹം, എല്ലാവർക്കും ആവശ്യം എന്ന് വെച്ചാൽ ചില സ്ട്രാറ്റജിക് പ്രോഗ്രാം ഡിസൈനിങ് ആണ്. ആ സ്ട്രാറ്റജിക് പ്രോഗ്രാം ഡിസൈനിങ്ങും അതിനൊരു ലോഗോയും അതിനൊരു ക്ലെയിമാണ് പിന്നെ അത്. അത് ഇത്രയും ആളുകൾക്ക് അവസരം കൊടുത്തു, ഇത്രയും പണം അതിനുവേണ്ടി ചെലവഴിച്ചു, സമൂഹത്തിൽ ഇത്ര ഇത്ര രംഗത്തെ ആളുകളെ പ്രാതിനിധ്യ രാഷ്ട്രീയത്തിൻ്റെ അതേ പഴയ ബോധത്തിലാണത്. അത് വേണ്ടെന്നല്ല, അത് നമ്മുടെ ഇടയിൽ ഒരു സജീവത ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഭാവുകത്വത്തെ മാറ്റി തീർക്കുന്ന മനുഷ്യരെ നമ്മൾ ഇപ്പോഴും രേഖപ്പെടുത്തുന്നില്ല. അതിശക്തമായ ഒരു കലാചരിത്ര വിപ്ലവം നടന്നാലേ ചെറുപ്പക്കാരായ മനുഷ്യരിൽ കൂടെ, അത് ഇനിയുള്ള തലമുറ അത് നടത്തിയാലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിപ്ലവം എന്താണെന്ന് പോലും രേഖപ്പെടൂ. എൻ്റെ തോന്നലാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഇടയിൽ അതിശക്തമായ വിപണിക്കെതിരായിട്ടുള്ള ഒരു പ്രമേയമുണ്ടാക്കിയ ആളുകൾ 1980s ഒടുവിൽ റാഡിക്കൽ പെയിൻറ്റേഴ്സ് ആൻഡ് സ്കൾപ്റ്റേഴ്സ് ആയിരുന്നു. അവർ അവരുടെ ആഗ്രഹത്തെ, അവർ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ഗ്രൂപ്പായിരുന്നു. അതിനെ അതൊരു ഫെയിലിയർ ആണെന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല പറയാം. പക്ഷേ അവർ മുന്നോട്ട് വെച്ചൊരു വലിയ പ്രമേയത്തിൽ ഈ പ്രശ്നം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ വലിയ സ്ഥാപനവൽക്കരണത്തിൽ നമ്മളൊക്കെ ചെറുമീനുകളായിട്ട് ഇങ്ങനെ അലിഞ്ഞലിഞ്ഞു പോവുകയും നമ്മുടെ വർക്ക്, കല, കലയുടെ ഭാവുകത്വത്തിന് വേണ്ടി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാതിരിക്കുകയും ചെയ്യുന്ന ഈ പ്രതിസന്ധി ഇന്ന് നമ്മൾ കാണുന്നത് അത് മുൻകൂട്ടി കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അതിലേക്ക് അതിനൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്ത ഒരു വലിയ സമൂഹമായിട്ടാണ് ഞാൻ റാഡിക്കൽ പെയിൻറ്റേഴ്സിനെ കാണുന്നത്. അവരിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിന് സഡൻ ആയിട്ടുള്ള വിപ്ലവമായിരുന്നു ആഗ്രഹം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സമൂഹവും സഡൻ ആയിട്ടുള്ള വിപ്ലവം ഉണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു ആജാധിപത്യമുണ്ട്, അല്ലെങ്കിൽ ഐഡിയോളജിക്കലായിട്ടുള്ള ആധിപത്യമുണ്ട്. സഡൻ വിപ്ലവം നടക്കില്ല. കാരണം സഡൻ വിപ്ലവം നടക്കുന്നത് പലപ്പോഴും ചില സാഹചര്യങ്ങളിലാണ്. അതിശക്തമായ ദാരിദ്ര്യം, അതിശക്തമായിട്ടുള്ള സാമൂഹിക പ്രശ്നം, ആഭ്യന്തര കലാപം, ഇതിൻ്റെ മുമ്പിൽ ജനങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൻ്റെ പേരാണ് വിപ്ലവം. അപ്പോൾ നമ്മൾ ആ വിപ്ലവത്തിലേക്ക് നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു വിപ്ലവം പെട്ടെന്ന് നടത്തണമെന്ന് നമ്മളിപ്പോൾ വിചാരിച്ചിട്ട് കാര്യമില്ല. മറിച്ച് ഈ സിറ്റുവേഷനെ മനസ്സിലാക്കി കൂട്ടിക്കൊണ്ടുവന്ന് കലാകാരന്മാരൊരു വലിയ കൂട്ടായ്മ, പലതരത്തിലുള്ള കൂട്ടായ്മ, ഒരു കൂട്ടായ്മയല്ല, പലതരത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാകാനുള്ള സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്, ഇന്ത്യയിലും മൊത്തത്തിലും ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പല സ്ഥലങ്ങളിലും ധാരാളം കലാകാര കൂട്ടായ്മകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അത് ഓരോന്നും നടക്കുമ്പോൾ നടത്തുന്നത് സ്ഥാപിതമായിട്ടുള്ള ബാനറുകളിലാണ് എന്നുള്ളതാണ് കാണേണ്ട ഒരു പ്രശ്നം. മറിച്ച് സ്വതന്ത്രമായ കലാകാരന്മാരുടെ കളക്റ്റീവുകൾ വളരെയേറെ അപൂർവമായിട്ടാണ് ഉണ്ടാകുന്നത്. അതുണ്ടാകുമ്പോഴാണ് ഒരുപക്ഷെ ഭാവുകത്വത്തിൻ്റെ മാറ്റം നമുക്ക് മനസ്സിലാവുക. ഇനി എന്താണ് നമ്മൾ സ്വപ്നം കാണുകയാണെങ്കിൽ എങ്ങനെയാണ് ഭാവുകത്വത്തിൻ്റെ മാറ്റം എന്ന് ചോദിച്ചാൽ, വിഷ്വൽ ആയിട്ടുള്ള ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഈ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല, ബോധത്തിൻ്റെ തലങ്ങളാണത്. കൺകാഴ്ചയെ ബേസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശരീരത്തെയും അതിൻ്റെ അനുഭവങ്ങളെയും സ്പർശഗുണങ്ങളെയും മണങ്ങളെയും ഒക്കെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. കൺകാഴ്ച മാത്രമാകുമ്പോഴാണ് ഈ പകർത്തും കലയാണ് ചിത്രം എന്ന് തോന്നുന്നത്. മറിച്ച് കണ്ണടക്കം ശരീരത്തിലെ എല്ലാ അവയവങ്ങളും, എൻ്റെ ഒറ്റയ്ക്കുള്ള അവസ്ഥയും 100 പേരൊരുമിച്ചുള്ള അവസ്ഥയും, ഇങ്ങനെ സെൽഫ് ആൻഡ് ദ കളക്റ്റീവ്, ഇതെല്ലാം അടങ്ങുന്ന ഒരു വലിയ അനുഭൂതിയുടെ പേരാണ് വിഷ്വൽ ആയിട്ടുള്ള കൾച്ചർ. അല്ലാതെ ഇതിൽ നിന്നൊക്കെ ഒറ്റപ്പെടുത്തി
കണ്ണിൻ്റെ ഒരു കാഴ്ച മാത്രമാണ് ഓ എന്ത് ഭംഗി പച്ച എന്ത് ഭംഗി ചുവപ്പ് എന്ന് പറയുന്ന നമ്മളായി മാറുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു ഒരു സംസ്കാരം ഇല്ല നമുക്ക് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. അതായത് ഇന്ദ്രിയാനുഭവങ്ങളെ പല തലത്തിൽ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും വിഷ്വലായിട്ടുള്ള കൺകാഴ്ചകളുടെയും കെട്ടുകാഴ്ചകളുടെയും വിശ്വാസങ്ങളുടെയും വിശ്വാസം എന്ന് വെച്ചാൽ ഭാവന വേറൊന്നുമില്ല അതിൽ ഭാവനയുടെയും പല തലത്തിൽ നിന്നുകൊണ്ട് ഇവിടെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നതാണ് ഈ വിഷ്വൽ കൾച്ചർ. അതിനെ സെപ്പറേറ്റ് ആയിട്ട് കണ്ണിൻ്റെ കാഴ്ച മാത്രമാക്കി മാറ്റിയെടുത്ത ഒരു അനുഭവത്തെ അനുഭവം നമ്മളെ മൊത്തത്തിൽ വേരില്ലാത്തവരാക്കി മാറ്റിക്കളഞ്ഞു. ഇന്ന് ഇനി ആ വേര് തിരിച്ചു പിടിക്കണമെങ്കിൽ വളരെ ശക്തമായൊരു കളക്റ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ സമൂഹത്തിനുണ്ടാവണം. അത് കലാകാരന്മാരുടെ കളക്റ്റീവ് വെച്ചാൽ എൻ്റെയും നിൻ്റെയും കളക്റ്റീവ് അല്ല, മറിച്ച് ഞാനും നീയും അടങ്ങുന്നൊരു ലോകം എന്ന് പറയുന്നത് വലിയൊരു ഒരു എന്താ പറയുക പല രീതിയിൽ ഒരു റൈസോമിക് സ്ട്രക്ചറാണ്. ഒരു പക്ഷേ ദലൂസുംഗത്താരിയൊക്കെ പറയും പോലെ ഒരു റൈസോമിക് സ്ട്രക്ചറാണ്. ഇപ്പം ഞാനിവിടെ എന്ത് ചെയ്താലും അതിൻ്റെ മറ്റൊരു റിപ്പർക്കഷൻ അപ്പുറത്തുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാനിവിടെ എന്തെങ്കിലും ചെയ്യുമ്പോൾ വ്യത്യാസം വരും. അത് ജീവിതത്തിൽ ഇപ്പോൾ ഞാനൊരു ടീച്ചറാണെങ്കിൽ എൻ്റെ മുമ്പിൽ എൻ്റെ കൂടെ ഇരിക്കുന്ന മനുഷ്യൻ അയാളിലൂടെ അയാളായി മാറുന്ന അയാളിൽ സ്വതന്ത്രവും ശക്തവുമാകുന്ന നിമിഷമാണ് എന്നെ സംബന്ധിച്ച് ഞാൻ. അല്ലാതെ നമ്മുടെ ഇടയ്ക്കുള്ള സമൂഹം ഓൾറെഡി പ്രിസ്ക്രൈബ് ചെയ്തു തന്നിട്ടുള്ള ഒരു ബന്ധമല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കളക്റ്റീവിനെ കുറിച്ചുള്ള ഒരു വലിയ ആശയം പുതിയതായിട്ട് ഉണ്ടാവുകയും ആ ആശയത്തിലേക്ക് ഒരു പുതിയ സമൂഹം കടന്നു വരികയും ചെയ്താൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് ഓട്ടോമാറ്റിക്കലല്ല ഒന്നും ഓട്ടോമാറ്റിക്കല്ല ഇതെങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമ്മളീ പറയുന്ന വലിയ ഫാസിസ്റ്റ് രാഷ്ട്രത്തിലേക്കുള്ള നമ്മുടെ കുതിപ്പൊക്കെ തന്നെ നിന്നോളും എന്നാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രത്തെ അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള രാഷ്ട്രീയ ആവശ്യം മാത്രം മുൻനിർത്തി എത്ര കാലം ഈ ആ വണ്ടി ഓടും? എന്തായാലും അടിയിലുള്ളത് സാംസ്കാരിക ലോകമാണ്. തീർച്ചയായിട്ടും സാംസ്കാരികമായിട്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞ സംസ്കാരം നമ്മുടെ സംസ്കാരം എന്താണെന്നുള്ളത് അതിനെ ഒരു ഹൈന്ദവ പ്രാക്ടീസിൻ്റെ ആചാരത്തിൻ്റെ സംരക്ഷണമാണെന്ന് കാണുകയും അതിൻ്റെ ഉള്ളിൽ കൂടെ കലയെ പുതുതായിട്ട് എന്താണ് നിർവചിക്കുകയൊക്കെ ചെയ്ത് കൊണ്ടുവരികയും പണ്ടത്തെ കൊളോണിയൽ കലാചരിത്രത്തെ തിരിച്ചു പിടിക്കുകയൊക്കെ ചെയ്യുന്നൊരു സംഗതി കേരളത്തിലൊരു ബി ജെ പി ഗവൺമെൻറ് വന്നാൽ തുടങ്ങും. അതിന് പറ്റിയ ആൾക്കാരൊക്കെ സജ്ജമായിട്ട് നമ്മുടെ ചുറ്റും ഇരിക്കുന്നുണ്ട്. പക്ഷേ അത്തരം ഒരു രാഷ്ട്രീയത്തെ തകർക്കാൻ ഒരൊറ്റ മെത്തേഡേ ഉള്ളൂ. അതിപ്പോഴേ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരു പുതിയ തലമുറ, ഞാൻ നേരത്തെ പറയും പോലെ ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുകയും പ്ലൂറലിസത്തിൽ വിശ്വസിക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞ കാഴ്ച സംസ്കാരം എന്ന് പറയുന്നത് ഒട്ടനവധി ഇന്ദ്രിയാനുഭവങ്ങളുടെ ആകത്തുകയാണ് എന്ന് മനസ്സിലാക്കുകയും സെൽഫ് എന്ന് പറയുന്നത് തന്നെ ജനാധിപത്യത്തിൽ ഉൾപ്പെടുമ്പോൾ തന്നെ ഒരു കളക്റ്റീവിൻ്റെ കൂടി ഭാഗമാകുന്ന ഒരു നെറ്റ്വർക്കാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം. അതിലൂടെ ഒരു പുതിയ കലാചരിത്രം അതൊരിക്കലും ഒരു മതത്തിനോ ഒരു ഒരു കാറ്റഗറിക്കോ വിട്ടുകൊടുക്കാതെ അത് സ്വതന്ത്രമായി ആസ്വദിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ഉണ്ടായി വരാം. അതാണ് എൻ്റെ സ്വപ്നം. അത്തരത്തിലുള്ള ഒരു കലാചരിത്രത്തിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അപകടം ശക്തമായി നമ്മളെ കാത്തിരിക്കുന്നു. അതിനുള്ള അനുഭവങ്ങളൊക്കെ എൻ്റെ ടീച്ചിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം ചില വിഷയങ്ങളിലൊക്കെ റിസർച്ച് ചെയ്യാൻ എൻ്റെ വിദ്യാർത്ഥികൾ കടന്നു ചെല്ലുമ്പോൾ ഒരു ജാതിക്കാരുടെ മരം, അതായത് ഇൻസ്ട്രുമെൻ്റ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് അതെന്തെന്ന് പഠിക്കാൻ മറ്റേ ജാതിക്കാരനായ എനിക്ക് പോകാൻ പറ്റുന്നില്ല ടീച്ചറെ എന്ന് വന്നൊരു വിദ്യാർത്ഥി വന്ന് പറഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു. എങ്ങനെയാണിത്? അത്ഭുതപ്പെടുന്നില്ല, കാരണം ഇതെങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ജാതീയമായിട്ടുള്ള പ്രാക്ടീസുകളെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്കെങ്ങനെയാണ് ഒരു സംഗീതത്തിൻ്റെ ശബ്ദത്തിൻ്റെ അതിഗംഭീരമായിട്ടുള്ള ശക്തി, അതിഗംഭീരമായിട്ടുള്ള കളക്റ്റീവ് ക്ലെയിം നമുക്ക് എങ്ങനെ പിടിക്കാൻ പറ്റും? ഒരു കളക്റ്റീവ് ക്ലെയിമിലേക്ക് ഇപ്പോൾ വടക്കുന്നാഥൻ്റെ മണ്ണാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെക്കൻകാട് മൈതാനം കുറച്ച് പേര് നമ്മളെയൊക്കെ തിരുത്തുണ്ടായി. ഇതൊരു പൊതു ഇടമാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ല അത് വടക്കുന്നാഥൻ്റെ സ്വത്താണ് എന്ന് പറഞ്ഞവരുണ്ട്. ടെക്നിക്കലി അങ്ങനെ ആണെങ്കിൽ പോലും ഇനിയിപ്പോൾ അങ്ങനെ ആണ് ടെക്നിക്കലി അങ്ങനെ ആണെങ്കിൽ ഇത്രയും കാലം ഇത്രയും മനുഷ്യർ ഹതാശരായ അനവധി ഭിക്ഷക്കാരവിടെയുണ്ട്, ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന വിനോദത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനവധി പുരുഷന്മാരവിടെയുണ്ട്, സ്ത്രീകൾ അനവധി വീട്ടിൽ നിന്ന് സങ്കടം സഹിക്കാണ്ട് കരഞ്ഞ് കുറച്ച് സമയം കളയാൻ വേണ്ടി അവിടെ വന്നിരിക്കുന്ന ഒറ്റപ്പെട്ട എത്ര സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ. എത്ര പേര് നമ്മുടെ കോളേജിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ പടം വരയ്ക്കാൻ പോയിരുന്ന് കുറച്ച് പ്രേമിക്കുന്നുണ്ട്, എന്താണ് കുഴപ്പം? ഇത്രയൊക്കെ മനുഷ്യർക്ക് ഇടപെടാൻ സാധിക്കുകയും അവർ ക്ലെയിം ചെയ്തിട്ടുള്ള സ്ഥലമാണത്. ഈ സാമൂഹിക ജീവിതത്താൽ ക്ലെയിം ചെയ്യാൻ ഈ ഇടങ്ങൾ ഉണ്ടായിരിക്കേ, അതല്ലേ പരമശിവന് ഏറ്റവും ഇഷ്ടം? അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്?
അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന സങ്കല്പം തന്നെ മനുഷ്യന് വേണ്ടിയിട്ട് മനുഷ്യൻ ഉണ്ടാവക്കേണ്ടത് ആയിരുന്നില്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്. മാത്രമല്ല, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ ഇടങ്ങളിലും ഒരു പൊതു ഇടം എന്ന് പറഞ്ഞ ആശയത്തെ നമ്മൾ മുറുക്കെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ കല പോലെ യോജിച്ച മറ്റൊരു ഉപകരണം ഇല്ല. നമ്മൾ കല ടൂളെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, പക്ഷേ കല സ്വാഭാവികമായിട്ടും അങ്ങനെ ചില പ്രയോജനങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്തു പോകും. കാരണം ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ അതല്ലാതെ വേറെ മാർഗ്ഗമില്ല, നമ്മുടെ അഭിരുചിയെ മാറ്റി തീർക്കാന്നല്ലാതെ.